സംസ്ഥാനത്ത് പോലീസ് അല്പമൊന്ന് അയഞ്ഞപ്പോൾ വിലക്ക് ലംഘിച്ച് പുറത്തു ചാടിയവർ അനേകരാണ്. ഈസ്റ്റർ വിഷു പ്രമാണിച്ചാണ് പോലീസ് അല്പമൊന്ന് ഇളവ് കാണിച്ചത്. ഈസ്റ്ററിനും വിഷുവിനും സാധനങ്ങൾ കടകളിൽ പോയി വാങ്ങിക്കാൻ അവർ അല്പമൊന്ന് അയഞ്ഞു. പക്ഷേ ഈ അയവ് അല്ലെങ്കിൽ ഈ ഇളവ് പോലീസിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിലക്ക് ലംഘിച്ച് ആളുകൾ നടന്നും ടൂ വീലറിലും കാറുകളും എടുത്ത് യഥേഷ്ടം സഞ്ചരിക്കുന്നത് പോലീസിന് തലവേദനയായി മാറിയിട്ടുണ്ട്. നിസാര കാര്യങ്ങൾക്ക് പോലും കാറുകളെടുത്താണ് പലരും റോഡിലിറങ്ങുന്നത്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നുള്ളൂ. രാവിലെ മുതൽ തന്നെ റോഡിൽ ആളുകളെ കാണാം. രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരാണ് ഏറ്റവും കൂടുതൽ. അവർ കൂട്ടമായും ഒറ്റയ്ക്കും നടന്നു നീങ്ങുന്നത് കാണാം. ലോക്ക്ഡൌൺ നീട്ടിയതോടെ പോലീസ് നിർദ്ദേശങ്ങൾ ഇനിയും കർശനമാക്കുമെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. പോലീസുകാർക്ക് വിശ്രമം ലഭിക്കുന്ന രീതിയിൽ രണ്ടാം ഘട്ടത്തിൽ സേനയെ പുനർവിന്യസിക്കും. ഇളവുകളുടെ മറവിൽ ആരെയും യഥേഷ്ട നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്ന് DGP പറഞ്ഞു. May 3 വരെ ലോക്ക്ഡൌൺ നീട്ടിയ പശ്ചാത്തലത്തിൽ പോലീസിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കും. കേന്ദ്ര സർക്കാർ ചില ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ കൂട്ടത്തോടെ നിരത്തിലിറങ്ങിയിരുന്നു. ഇനി മുതൽ ഇത് അനുവദിക്കില്ലെന്ന് DGP പറഞ്ഞു. കഴിഞ്ഞ 22 ദിവസമായി വിശ്രമമില്ലാതെ ലോക്ക്ഡൌൺ വിജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് പോലീസുകാരാണ്. നിയമലംഘകരെ പിടികൂടുന്നതിനും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഭക്ഷണങ്ങൾ എത്തിക്കാനും മരുന്നെത്തിക്കാനും എല്ലാം പോലീസ് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്തത് പോലീസുകാരെ പോലും മടുപ്പിച്ചിട്ടുണ്ട്. 60,000 പോലീസുകാരെയാണ് ഒരവധി പോലും കൊടുക്കാതെ, വിശ്രമിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ഈ ദൗത്യം വിജയിപ്പിക്കാൻ നിയോഗിച്ചത്. ആദ്യഘട്ടത്തിൽ 15,000 പോലീസുകാർ റിസർവിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള പോലീസുകാർക്ക് വിശ്രമം നൽകി രണ്ടാം നിരയിലുള്ളവരെ രംഗത്തിറക്കി ലോക്ക്ഡൌൺ നിബന്ധനകൾ കർക്കശമാക്കാനാണ് ഇനിയുള്ള പോലീസിന്റെ നീക്കം. കാസർഗോഡ് ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് വിശ്രമം നൽകാൻ പ്രത്യേകം പദ്ധതി ആലോചിക്കുകയാണ്. നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ ഇനിയും പിടിച്ചെടുക്കുമെന്ന് DGP അറിയിച്ചു. പോലീസിന് പിഴ ചുമത്താൻ അനുവാദം നൽകുന്ന സർക്കാർ തീരുമാനം വൈകാതെ ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം സംസ്ഥാനത്ത് വിലക്കുകൾ ലംഘിച്ച് പുറത്തിറങ്ങിയ 2,182 പേർക്കെതിരെയാണ് ഇന്നലെ മാത്രം കേസെടുത്തത്. ഇന്നലെ മാത്രം അറസ്റ്റിലായത് 2,012 പേരാണ്. ഇവരിൽ നിന്ന് 1,532 വാഹനങ്ങളും പിടിച്ചെടുത്തു. കൊല്ലത്താണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊല്ലം സിറ്റിയിൽ 305 റൂറലിൽ 297 കേസുകളുണ്ട്. കാസർഗോഡാണ് ഏറ്റവും കുറവ് കേസുകൾ. 9 കേസുകൾ മാത്രമാണ് അവിടെ എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് സിറ്റിയിൽ 74, തിരുവനന്തപുരം റൂറലിൽ 199, പത്തനംതിട്ടയിൽ 194, ആലപ്പുഴയിൽ 112, കോട്ടയത്ത് 63, ഇടുക്കിയിൽ 193, എറണാകുളം സിറ്റിയിൽ 44, റൂറലിൽ 88, തൃശൂർ സിറ്റിയിൽ 88, റൂറലിൽ 92, പാലക്കാട് 78, മലപ്പുറത്ത് 44, കോഴിക്കോട് സിറ്റിയിൽ 72, റൂറലിൽ 51, വയനാട് 81, കണ്ണൂരിൽ 98 കേസുകളാണ് സംസ്ഥാനത്ത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ചാർജ് ചെയ്തിട്ടുള്ളത്. ഇക്കണക്കിനാണെങ്കിൽ വരും ദിവസങ്ങളിൽ കേസുകളുടെ എണ്ണം കൂടാനാണ് സാധ്യത. അതിനാൽ പോലീസ് അലംഭാവം കാണിക്കാതെ പഴയതുപോലെ തന്നെ കർക്കശ നിലപാട് സ്വീകരിച്ചെങ്കിലേ മതിയാവൂ. ഇത് പോലീസിന് വേണ്ടി മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ്. സർക്കാർ അല്പം ഇളവുകൾ നാളെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് പലരും പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നത്. സർക്കാർ ഇളവുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. കാരണം കേന്ദ്ര സർക്കാർ വേണ്ടത്ര ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതിനെ ചുവടുപിടിച്ചായിരിക്കും നാളെ കേരള സർക്കാരും തീരുമാനിക്കുക. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ അല്പം ഇളവ് അനുവദിച്ചാലും അവരവർ നിയന്ത്രിച്ച് ജാഗ്രത പുലർത്തിയാൽ കൊറോണയെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാനാകും.